പ്രിയ സുഹൃത്തുക്കളെ, മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈ ടെലിഗ്രാം ആപ്പിനെ സംബന്ധിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വോയിസ് റെക്കോർഡ് വളരെ വേഗത്തിൽ കേൾക്കാൻ കഴിയും എന്നുള്ളതാണ്. സ്പീഡ് ഓപ്ഷൻ അതിനുണ്ട്. എന്നാൽ ഈ ഒരു ഓപ്ഷൻ വാട്സപ്പിൽ ഇല്ലതാണ്. അതിൻ്റെ വാട്സപ്പിൻ്റെ ഡെവലപ്പർമാർ പറയുന്നത് ഉടൻ തന്നെ വരും എന്ന് പറയുന്നുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് എങ്ങനെ അത് സ്പീഡിൽ കേൾക്കാൻ കഴിയും എന്നുള്ളത് ഒരു ആപ്പിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതിൽ മറ്റൊരു പ്രത്യേകത, MP3 കൺവേർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൂടിയാണ്. അതായത് നമുക്ക് വന്നിട്ടുള്ള വോയിസ് റെക്കോർഡുകൾ, വോയിസ് റെക്കോർഡ് നമുക്ക് MP3 കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഓപ്ഷനും കൂടി അതിലുണ്ട്. ആ ആപ്പിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നു പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ഓപ്പസ് ടു MP3 കൺവേർട്ടർ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ നിന്നും ഓപ്പസ് ടു MP3 എന്ന ആപ്പ് സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആവശ്യമായവ അലോ ചെയ്ത് കൊടുക്കുക. വാട്സപ്പിൻ്റെ കോപ്പിറൈറ്റിന് വിരുദ്ധമായിക്കൊണ്ട് ഈ ആപ്പ് യൂസ് ചെയ്യരുത് എന്ന് ഇതിൻ്റെ ഡെവലപ്പർമാർ പറയുന്നുണ്ട്. നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ പോയി ഹൈഡ് ഓഡിയോ ഫിൽട്ടർ ഓഡിയോ ഫയൽസ് എന്നത് സെലക്ട് അല്ലെങ്കിൽ ഡിസെലക്ട് ചെയ്യുക. കാരണം അത് ഓഡിയോ ഫയല് നമുക്ക് നമ്മുടെ ഫോൾഡറുകളിൽ ഓപ്പണായി കാണണമെങ്കിൽ അത് ടിക്ക് ചെയ്ത് ടിക്ക് ഒഴിവാക്കേണ്ടതാണ്. ശേഷം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ഓഡിയോ ഫയലാണ് കേൾക്കേണ്ടത് ആ ഓഡിയോ ഫയൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വാട്സപ്പിൽ മുകളിലുള്ള ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം താഴെ വരുന്ന ഓപ്ഷനിൽ ഓപ്പസ് ടു MP3 പ്ലെയർ എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ താഴെ നമുക്ക് ആ ഓഡിയോ ഫയൽ വളരെ വേഗത്തിൽ കേൾക്കാനുള്ള ഓപ്ഷൻ വന്നത് കാണാം. ഇതിൽ 2x 3x എന്നുള്ള ആ ഓപ്ഷൻ ഏതാണ് നമുക്ക് എത്ര സ്പീഡിൽ കേൾക്കണം ആ സ്പീഡ് നമ്മൾ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയം, വാട്സപ്പിൽ വരുന്ന വോയിസ് മെസ്സേജൊക്കെ .opus അതായത് ഓപ്പസ് എന്ന ഫോർമാറ്റിലായിരിക്കും. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് .mp3 ഫയലിലേക്ക് മാറ്റാനുമുന്ന ഒരു ഓപ്ഷനും കൂടി ഈ ആപ്പിലുണ്ടെന്നാണ്. അതിന് നാം ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന സേവ് ആസ് MP3 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നതാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയല് MP3 ഫോർമാറ്റിലേക്ക് സേവ് ആയത് കാണാം.